ലോകത്തെ ഏത് നാടിനോടും കിടപിടിക്കുന്ന നിലയിലേക്ക് കേരളത്തെ ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാസ് ഡയലോഗ് നവകേരള സദസ്സിലെത്തിയവർ കരഘോഷങ്ങളോടെയാണ് സ്വീകരിച്ചത്. അങ്കമാലി അഡ്ലസ് കൺവെൻഷൻ സെന്ററിലെ പ്രഭാത സദസ്സിൽ സംസാരിക്കുമ്പോഴാണ് പിണറായി ഇത് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് നിരവധി പേർ വിദേശത്തേക്ക് പഠനത്തിനായും കുടിയേറ്റത്തിനായും പോകുന്നത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. വിദ്യാർത്ഥികൾ പഠനത്തിനായും വിദേശത്ത് പോകുന്നതിൽ വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല. മുൻ തലമുറ വളർന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഉള്ളം കയ്യിൽ ലോകം മുഴുവൻ ലഭിക്കുന്ന കാലമാണ്. വിദേശ പഠന സൗകര്യങ്ങൾ കുട്ടികൾ സ്വയം കണ്ടെത്തുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുകയും സ്ഥാപനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. പുതിയ കോഴ്സുകളും ആരംഭിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഹബ്ബായി കേരളം മാറുമ്പോൾ വിദേശ വിദ്യാർത്ഥികളും ഇവിടേക്കെത്തും. ഇവിടെ പഠിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ കോഴ്സുകൾ അത്തരം സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടങ്ങാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് ഒന്നിലും പിന്നിലല്ലെന്ന വികാരവും കാലാനുസൃത വികസനം ഇവിടെ ഉണ്ടാകണമെന്ന ജനങ്ങളുടെ ബോധ്യവുമാണ് നവകേരള സദസ്സിലെ വലിയ പങ്കാളിത്തത്തിന് കാരണം. ഭരണ നിർവഹണ മികവ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കുക പ്രധാനമാണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഫയൽ അദാലത്തുകളിലും മികച്ച പ്രതികരണമുണ്ടായി. മന്ത്രിസഭ ഒന്നാകെ എത്തി മേഖലാതല അവലോകന യോഗം നടത്തി വികസന പ്രശ്നങ്ങളും തടസ്സങ്ങളും ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാം തുടർച്ചയായാണ് രാജ്യത്തിനാകെ മാതൃകയാകുന്ന നവകേരള സദസ്സ്. കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പറവൂരിലെ മഹാസംഗമം പലർക്കുമുള്ള മറുപടിയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചത്. പറവൂരിൽ കാണാമെന്ന് പറഞ്ഞത് ഇവിടെയുള്ള ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചാണ്. ആ വിശ്വാസം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി. ഒരു പ്രത്യേകതരം മനോഭാവമാണ് പ്രതിപക്ഷ നേതാവിന്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്. കേരളം ഒരു തരത്തിലും മുന്നോട്ട് പോകരുതെന്ന ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത്. നിഷേധ സമീപനമാണ്. എല്ലാത്തിനെയും തള്ളിപ്പറയുകയും എതിർക്കുകയും ചെയ്യുന്നു. ലോക കേരള സഭ, കേരളീയം ഉൾപ്പെടെയുള്ള ജനകീയ പരിപാടികൾ ബഹിഷ്കരിച്ചു. അതിൻ്റെ തുടർച്ചയാണ് നവകേരള സദസ്സ് ബഹിഷ്കരണവും. എന്നാൽ കേരളം മുന്നോട്ട് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന നവകേരള സദസ്സ്. ഓരോ പ്രദേശത്തും ഒരു കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത കൂട്ടായ്മയാണ് ഉണ്ടാകുന്നത്. ഒരിടത്തും നവകേരള സദസ്സിനെത്തുന്നവരെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഗ്രൗണ്ടില്ല. ഒന്നിച്ചു നിൽക്കണം, നാട് മുന്നോട്ട് പോകണം എന്നാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നവർ നൽകുന്ന സന്ദേശം. അധികാരവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് എല്ലാം കാണുന്നത്. എൽ ഡി എഫിന് തുടർഭരണമുണ്ടായത് വികസനത്തിൻ്റെ ഫലമായിട്ടാണെന്നും ഇനി വികസനം പറ്റില്ലെന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹവും. കേരളത്തിൻ്റെ വികസനം തടയാനുള്ള കേന്ദ്ര സർക്കാർ നടപടിയെ അവർ എതിർക്കുന്നില്ല. 2021 എൽ ഡി എഫിനെ അപകീർത്തിപ്പെടുത്താൻ അവരുടെ സഹായം കിട്ടി. എന്നാൽ ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.